അപ്പോ ത്രികോണ മത്സരങ്ങളെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് ഒരു ചതുഷ്കോണം ഉണ്ട് എന്ന് പറയുന്ന മണ്ഡലത്തെ പരിചയപ്പെടാം. നോക്കാം ശരിക്കും ചതുഷ്കോണം അവിടെ ഉണ്ടോ എന്ന്. മണ്ഡല പരിചയം. ഇടതുമുന്നണിക്കായി ലോണപ്പൻ നമ്പാടനും ഇന്നസെന്റും അട്ടിമറി ജയം നേടിയിട്ടുള്ള ചാലക്കുടി യു ഡി എഫിന് ചരിത്രപരമായി മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. കെ കരുണാകരൻ ഇ എം എസിന്റെ മകൻ ഇ എം ശ്രീധരനെ തോൽപ്പിച്ച മുകുന്ദപുരമാണ് ചാലക്കുടിയായി പിന്നീട് മാറിയത്. ഇപ്പോൾ ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലും ഇവിടെ കോൺഗ്രസിനായി മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗത്തിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ വിജയിക്കുന്നത്. ഇക്കുറി പ്രൊഫസർ സി രവീന്ദ്രനാഥിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യം. എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസിന്റെ കെ എ ഉണ്ണികൃഷ്ണനും 2020 ചാർലി പോളും ഇറങ്ങിയതോടെ ചതുഷ്കോണ മത്സരമാണ് ചാലക്കുടി. പേര് തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്നാണെങ്കിലും ഹൃദയം എറണാകുളമാണ്. എറണാകുളത്തെ യു ഡി എഫിൻ്റെ 4 ഉരുക്കു കോട്ടകളായ മണ്ഡലങ്ങളാണ് എക്കാലത്തും ചാലക്കുടിയുടെ ഗതി നിർണ്ണയിക്കുന്നത്. പണ്ട് മുകുന്ദപുരമായിരുന്ന കാലം മുതൽ തന്നെ ഈ മേൽക്കോയ്മ മറികടന്ന വിജയം കൈവരിച്ച ചരിത്രമാണ് എൽ ഡി എഫിന് പ്രതീക്ഷ. ബി ഡി ജെ എസിന് മാത്രമല്ല 2020 ഇത് ചിലതൊക്കെ തെളിയിക്കാനുള്ള അരങ്ങുകൂടിയാണ്. 1957 മുതൽ 2004 വരെ മുകുന്ദപുരം. ആദ്യ തെരഞ്ഞെടുപ്പിൽ നാരായണൻകുട്ടി മേനോനിലൂടെ വെന്നിക്കൊടി പാറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നു. 2009 മണ്ഡല പുനർനിർണയത്തിൽ മുകുന്ദപുരം മാറി ചാലക്കുടിയായി. 2014 ഇന്നസെന്റിലൂടെ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു. വീണ്ടും ഇന്നസെന്റിനെ ഇറക്കിയെങ്കിലും 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ബെന്നി ബഹനാനെ ചാലക്കുടി വിജയിപ്പിച്ചത്. ഇത്തവണയും ചാലക്കുടി ബെന്നി ബെഹനാനെ തന്നെ ഏൽപ്പിക്കുമ്പോൾ പ്രതീക്ഷകളേറെയാണ് യു ഡി എഫിന്. രാഷ്ട്രീയത്തിനപ്പുറം ബെന്നിച്ചേട്ടനാണ് ചാലക്കുടിക്കാർക്ക് ബെന്നി ബെഹനാൻ എന്നത് തന്നെ പ്രധാന കാരണം. ആത്മവിശ്വാസത്തിന് കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ലഭിച്ച സ്വീകാര്യത, എനിക്ക് ലഭിച്ച പിന്തുണ, എനിക്ക് ലഭിച്ച അനുഗ്രഹാശംസകൾ. ഇടതുപാളയത്തിലെ എതിരാളി നിസ്സാരക്കാരനല്ല. 1st പിണറായി മന്ത്രിസഭയിലെ കരുത്തനായ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് തുടക്കം കുറിച്ച് കേരളത്തിലെ സ്കൂളുകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയ ആൾ. തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം 1-2 റൗണ്ട് പര്യടനം കഴിഞ്ഞപ്പോൾ ഉണ്ടാവുകയാണ്. എൻ ഡി എയിൽ ബി ഡി ജെ എസിനാണ് സീറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6% വോട്ട് വർധനയാണ് എൻ ഡി എക്കുണ്ടായത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനിലൂടെ നില മെച്ചപ്പെടുത്താനാണ് എൻ ഡി എയുടെ ശ്രമം. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും അഴിമതി നിറഞ്ഞ ദുർഭരണത്തിനെതിരെ കേരളത്തിൽ ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കുന്നു. 2020 വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരരംഗത്തുണ്ട്. 2020 പിടിക്കുന്ന വോട്ടുകൾ 3 മുന്നണികൾക്കും നിർണായകമാകും. പത്മജ വേണുഗോപാലിനെ 1 ലക്ഷം വോട്ടിന് തോൽപ്പിച്ച ലോനപ്പൻ നമ്പാടൻ, ഇ ശ്രീധരനെ 6 ലക്ഷം വോട്ടിന് തോൽപ്പിച്ച കെ കരുണാകരൻ, പി ഗോവിന്ദപിള്ളിയും വി വിശ്വനാഥ മേനോനും എ പി കുര്യനുമൊക്കെ മത്സരിച്ചിട്ടും വിജയിച്ചു കയറാനാകാത്ത ഇടതു ചരിത്രവുമുണ്ട് ഈ മണ്ഡലത്തിന്. അതുതന്നെയാണ് ചാലക്കുടിയുടെ പ്രവചനാത്മകതയും. ക്യാമറമാൻ സച്ചിനൊപ്പം അശ്വിൻ പാലാഴി, 24.